ഞാൻ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട്? കണ്ടോ, അവര് വന്നു. ഈ വരവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെയാ. രണ്ടുപേരും ഞങ്ങളുടെ വരവ് പ്രതീക്ഷിച്ചില്ല അല്ലേ? ഈ നോട്ടത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലാവും. സുരജേട്ടാ, ഇതാണ് ശ്രുതി. ഇത് വീണ. ഇത് ടീച്ചറുടെ മകൻ വിനീത്, ഇവരുടെ ചേട്ടൻ. ഇതാരാണെന്ന് മനസ്സിലായല്ലോ? നിങ്ങളുടെ ഏട്ടൻ സൂര്യചേട്ടൻ. മനസ്സിലായി. കുഞ്ഞുനാളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. രണ്ടുപേരും വളർന്നു. എനിക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പോലും പറ്റാതെയായി. രക്തബന്ധം എന്ന് പറയുന്നത് ഇതാ. എത്ര അകലെയായിരുന്നാലും എത്ര മറന്നിരുന്നാലും ഒരു നാൾ അവരെ ഒന്നിക്കു തന്നെ ചെയ്യും. കണ്ടില്ലേ, ഒടുക്കൻ നിങ്ങൾ എന്റെ അരികിൽ തന്നെ എത്തി. ഈ ഏട്ടന്റെ അരികെ. ചെറുതായിരിക്കുമ്പോ ഈ കൈകളിൽ എടുത്തിട്ടുണ്ട് നിങ്ങളെ ഞാൻ. കുഞ്ഞു പെങ്ങമ്പാനെ തോളിലേറ്റി നടന്നിട്ടുണ്ട്. നമ്മുടേതല്ലാത്ത കാരണത്താൽ ഒരു നാൾ നമ്മൾ ആരും അല്ലാത്തവരെ പോലെ അകന്നകന്നു പോയി. ദീപ്തി ഒക്കെ പറഞ്ഞു. വൈകിപ്പോയെങ്കിലും ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. ഞങ്ങളവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. എന്റെ അനുജിത്തിമാരിവിടെ ഇങ്ങനെ അനാഥരെ പോലെ കഴിയുന്നു. സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ രണ്ടുപേരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. പെട്ടെന്നിങ്ങനെ പറയുമ്പോ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങൾ വന്നേ പറ്റൂ. സ്വന്തം പെങ്ങന്മാരെ പോലെ തന്നെ നിങ്ങളെ ഞാൻ സംരക്ഷിക്കും. ഈ വീട് വിട്ട്, വിനീതിനെ വിട്ട് ഞങ്ങളുടെ കൂടെ വരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നറിയാം. വിഷമമുണ്ടാവും, എങ്കിലും നിങ്ങളുടെ നല്ലതിന് വേണ്ടി വന്നേ പറ്റൂ. അവർക്ക് ഒരു പ്രശ്നവുമില്ല മാഡം, അവര് വരാൻ റെഡിയായി നിൽക്കല്ലേ. ദീപ്തി മാഡം അന്ന് ഇവിടുന്ന് പോയപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു നിങ്ങൾ ഇവരെ കൊണ്ടുപോകുന്ന. രണ്ട് പെൺകുട്ടികളെ ഏറ്റെടുക്കാൻ ഒരു ബന്ധുക്കളും തയ്യാറാവില്ലെന്നാ ഇവര് പറയുന്നത്. ഇപ്പൊ എന്തായി മക്കളെ? നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി, എങ്കിലും ഞങ്ങൾ വരുന്നില്ല. ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ഇല്ലാത്തൊരു ബന്ധം പിന്നെന്തിനാ ഞങ്ങൾക്ക്? ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ആർക്കും ഒരു ശല്യമാവില്ല. അമ്മ മരിക്കുമ്പോ പറഞ്ഞ വാക്കുകൾ മറന്നിട്ടില്ല. തെരുവിൽ കൈനീട്ടേണ്ടി വന്നാലും നിങ്ങളുടെ മുന്നിൽ വരരുതെന്ന് അമ്മ പറഞ്ഞിരുന്നു. തെറ്റിക്കുന്നില്ല ഞങ്ങളത്. സ്നേഹക്കുറവുകൊണ്ടല്ല ഏട്ടാ, എങ്കിലും ഇത് വേണ്ട. ഞങ്ങൾക്ക് ഒരേ ഒരു ഹെൽപ്പേ നിങ്ങളിൽ നിന്ന് വേണ്ടൂ. അത് ഞങ്ങളുടെ ടീച്ചറമ്മയുടെ മരണത്തിനിടയാക്കിയവരെ ശിക്ഷിക്കുക എന്നതാണ്. അതിൽ പരെ സന്തോഷം ഞങ്ങൾക്ക് വേറെ ഇല്ല. ശ്രുതി പറയുന്ന അനുസരിക്ക്. വീണേ, ഇന്നോ നാളെ ഞാൻ പോവും. എങ്ങോട്ടാണെന്ന് എനിക്ക് പോലും അറിയില്ല. ഒറ്റയ്ക്കാവും നിങ്ങള്. ഇപ്പൊ ഒരഭയം
നിങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ ബന്ധുക്കളാണെന്നുള്ളത് വിട്ടേക്ക്, ടീച്ചറമ്മയുടെ സ്ഥാനത്ത് കണ്ടാൽ മതി ഞങ്ങളെ. അവർക്ക് പകരം നിങ്ങളെ സംരക്ഷിക്കാൻ വന്നവർ, അങ്ങനെ കണ്ടൂടെ നിങ്ങൾക്ക്? എന്തിനാണോ കൂടുതൽ സംസാരിക്കുന്നത്? ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മൾ വന്നത്. ഇവർ വന്നില്ലെങ്കിൽ ബലമായി കൊണ്ടുപോയി ഈ ഏട്ടൻ. എന്റെ പെങ്ങന്മാരെ സംരക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരെ ഞാൻ കൊണ്ടുപോയിരിക്കും. ഇതുവരെ നിങ്ങളെ ഓർത്തില്ല, അത് തെറ്റ് തന്നെയാ. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ അടുത്തെത്തി, ഇനി ഉപേക്ഷിച്ചിട്ട് പോകാൻ കഴിയില്ല. എടുക്കാനുള്ളതൊക്കെ എടുത്ത് എന്റെ എടത്തിയുടെ ഒപ്പം വരിക. നിങ്ങളെ ഇവിടെ വിട്ടിട്ട് ഞങ്ങൾക്ക് മനസമാധാനത്തോടെ കഴിയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ വന്നേ പറ്റൂ, പറയുന്നതനുസരിക്ക്. ഹലോ ശ്യാം, ഇത് ഞാനാ, ചന്ദ്രസേനൻ. നീ അമ്മയുമായിട്ട് സംസാരിച്ചോ? എന്താ തീരുമാനം? പഴയതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ അമ്മയ്ക്ക് പറ്റൂ? പിന്നെ മറ്റൊരു പെണ്ണുമായിട്ട് വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. അമ്മ സമ്മതിക്കില്ല, അമ്മാവന്റെ ആഗ്രഹം നടക്കില്ല. ശരിക്കും ഭവാനിയുമായിട്ട് സംസാരിച്ചിട്ട് തന്നെയാണോ നീ പറയുന്നത്? സംസാരിച്ചു, അമ്മയ്ക്ക് സമ്മതമല്ല. ഉറപ്പിച്ച വിവാഹം തന്നെ നടക്കും, അതാണ് അമ്മയുടെ തീരുമാനം. അപ്പോ അമ്മയ്ക്ക് സമ്മതമല്ല. ആട്ടെ, നിനക്ക് സമ്മതമാണ്? നിന്റെ മൗനം സമ്മതമായിട്ട് ഞാൻ കണക്കാക്കട്ടെ? എന്റെ സമ്മതം അവിടെ നിൽക്കട്ടെ, അമ്മ എന്ത് തീരുമാനിക്കുന്നതോ അതേ നടക്കൂ. നിന്നെ ചെറുപ്പം മുതൽ എനിക്കറിയാവുന്നതല്ലേ, അമ്മ വരച്ച വരയ്ക്കപ്പുറം നീ പോവില്ലല്ലോ. അമ്മയെ വേദനിപ്പിക്കുകയുമില്ല. ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ശരി, ഭവാനിയുമായിട്ട് ഞാൻ സംസാരിക്കാം. അവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഒടുക്കം നീ കാലുമാറായിരുന്നാ മതി. എന്നോട് ഭവാനിക്ക് വെറുപ്പുണ്ട്, അതെനിക്കറിയാം. ഒന്നുമല്ലെങ്കിലും ഞങ്ങൾ ആങ്ങളെയും പെങ്ങളുമല്ലേ, ഒരമ്മ പറ്റവർ, ഒരേ രക്തം. അവളെ മെരുക്കാനുള്ള ട്രിക്കൊക്കെ കുഞ്ഞുനാൾ മുതലേ എൻ്റെ കൈവശമുണ്ട്. അതൊന്ന് ഞാൻ വീണ്ടും പ്രയോഗിക്കും. നീ കണ്ടോ, രാധയുടെ കഴുത്തിൽ നീ താലി കെട്ടും. നിന്റെ അമ്മയുടെ സമ്മതത്തോടെ തന്നെ. അമ്മാവനെ കൊണ്ട് തന്നെ അമ്മയെ സമ്മതിപ്പിക്കണം, എന്നിട്ട് വേണം എനിക്ക് കളി തുടങ്ങാൻ. പുതിയ ബന്ധുക്കളൊക്കെ കിട്ടിയതുകൊണ്ട് എന്നെ മറക്കരുത്. അങ്ങനെ മറക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? ഞങ്ങളല്ലല്ലോ, ഏട്ടനല്ലേ ഞങ്ങളെ നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നത്. ചെല്, അമ്മയുടെ ചടങ്ങിന് നമുക്ക് ഒത്തുകൂടണം. നിങ്ങൾ വരണം, ഞാൻ മാത്രം പോരാ, നിങ്ങൾ കൂടി ഉണ്ടെങ്കിലേ അമ്മയുടെ ആത്മാവിന് തൃപ്തി വരൂ. ഇവര് വരും, അങ്ങനെ മറക്കാൻ പറ്റുമോ ഇവർക്ക് നിങ്ങളെയൊക്കെ, ഇവരുടെ ടീച്ചറമ്മയെ? ഇവരെ ഞങ്ങളെ ഏൽപ്പിച്ചത് വിനീത. ഈ ബന്ധം കൂട്ടിയിണക്കിയതും വിനീത് തന്നെയാണ്.
നന്ദിയുണ്ട്. ഇനി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയായിരിക്കും വിനീതും. പോവാം നമുക്ക്. പോട്ടെ ഏട്ടാ. ശരി പോട്ടെ. ശരി മോളെ. അച്ഛനമ്മേ മറന്ന ലക്ഷണമുണ്ട്. ഏട്ടന്റെ മോളുടെ വീട്ടിൽ പോയിട്ട് അവിടെ തന്നെ കുത്തിയടിച്ചെന്നാ തോന്നുന്നേ. അതിൽ എതികിക്ക് കൂട്ടിരിക്കാൻ വേണ്ടി പോയതല്ലേ. ആശുപത്രിയിലും വീട്ടിലും ഒക്കെ അവർക്ക് സഹായമായിട്ട് കൃഷ്ണേട്ടൻ മാത്രമേ ഉള്ളൂ. ഡീ നീയൊക്കെ പറയുന്ന പോലെ അങ്ങേരെന്നെ മറക്കത്തൊന്നുമില്ല കേട്ടോ. നിനക്കൊക്കെ അറിയാവോ ദിവസവും 3 നേരം വെച്ച് അങ്ങേരെന്നെ വിളിക്കാറുണ്ട്. ആ എന്നിട്ട് ഞങ്ങളൊന്നും കാണുന്നൊന്നും ഇല്ലല്ലോ. ഒന്നേ എന്തിനാ നിങ്ങളെയൊക്കെ കാണിക്കുന്നേ? അതൊക്കെ ഞങ്ങളുടേതായ സ്വകാര്യതകളാ. ഹാ ഞാൻ നോക്കി നിൽക്കുന്നതേ ദീപ്തിയും സൂരജും ആ പിള്ളേരായിട്ട് വരുന്നുണ്ടോന്നാ. അമ്മ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു. അതെന്താ അവര് വന്ന? പെമ്പിള്ളാരാ വരുന്നത്. ഉത്തരവാദിത്വത്തോടെ ഒക്കെ നോക്കണം. ഏത് തരക്കാരാണെന്ന് നമുക്കറിയില്ല. എല്ലാ പെമ്പിള്ളാരും മീനാക്ഷി എടുത്തി പോലെ പൊട്ടിത്തെറിച്ചവരാവണമെന്നുണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഏടിയേ അവള് പറയുന്നതിലും കാര്യമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാ ഞാൻ ആദ്യം വേണ്ടെന്ന് തീർത്തത്. ദീപ്തി എടുത്തിട്ട് ബന്ധുക്കളല്ലേ വരുന്നത്, അതുകൊണ്ട് തന്നെ വിളഞ്ഞ വിത്തുകളൊന്നും ആയിരിക്കില്ല. അടക്കോ ഒതുക്കോ ഉള്ള കുട്ടികളായിരിക്കും. അതെങ്ങനെ നിനക്ക് പറയാൻ പറ്റും? ഇവിടെ സൂരജട്ടൻ പൊന്നുപോലത്തെ മനുഷ്യനല്ലേ. എന്നാ സുഭാഷ്, എടി എനിക്ക് അതിന് ഈ പിള്ളേര് വരുന്നതിനോട് യാതൊരു യോജിപ്പും ഇല്ല. പിന്നെ നമ്മുടെ ദീപ്തിയുടെ ബന്ധുക്കളായതുകൊണ്ട് ഞാൻ മുഖം കറുപ്പിച്ച് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതിനകത്ത് വന്ന് വല്ല തോന്നിയ അസോ ഒളിച്ചു കളിയോ കാണിച്ച അവരുടെ ബന്ധുക്കളാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. കഴുത്തെ പിടിച്ച് ഞാൻ പുറത്തുള്ളൂ. ഹാ അത് വേണം അമ്മേ, ഒരു പേടി അവർക്ക് വേണം. വന്നാൽ ഉടനെ അമ്മ രണ്ട് വരട്ടങ്ങ് വരട്ടിയാ മതി, പിന്നെ അങ്ങ് അടങ്ങി നിന്നോളൂ. നീ ആ ഫോണെടുത്ത് അച്ഛനെ ഒന്ന് വിളിച്ചാലേ. ഈ രണ്ട് പിള്ളേര് വരുന്നുള്ള കാര്യം കാർന്നോരെ ഒന്ന് അറിയിച്ചേക്കാം. അതൊന്നും വേണ്ടമ്മേ, അച്ഛൻ വരുമ്പോ എന്തായാലും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അത് ശരിയാ, ഇപ്പൊ പറയണ്ട. എന്നാ പറയണ്ട? സമയം ഒരുപാടായാലും ഈ പിള്ളേരെന്താ വരാത്തെ? അയ്യോ ഞാൻ വെള്ളം തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്മൃതി, തുണി അലക്കാനും നെല്ലം തിളപ്പിക്കാനും രണ്ട് വേലക്കാരികളെ കിട്ടിയല്ലേ. ദേ ദീപ്തി എടുത്തിട്ട് ബന്ധുക്കളാ വരുന്നത്, അത് മറക്കണ്ട. ഒടുക്ക മീനാക്ഷി എടുത്തിയെ കൊണ്ട് അവരുടെ തുണി അലക്കിപ്പിക്കുകയും തറ തുടപ്പിക്കുകയും ചെയ്യുമെന്നാ എന്റെ പേടി. അങ്ങനെ ചെയ്യൂ. ഇവരുടെ മുഖം കണ്ടാലറിയാം നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന്. ഇറങ്ങ, നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. വേണ്ട മാഡം. മാഡമല്ല ഏട്ടത്തി, ഏട്ടനും ഏട്ടത്തി, മനസ്സിലായോ? ഇനിയും കുറേ ദൂരെ യാത്ര ചെയ്യാനുണ്ട്, നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. എനിക്കും വിശക്കുന്നുണ്ട്, രണ്ടുപേരും ഇറങ്ങ്.
എന്തിനാ രണ്ടുപേർക്ക് മൂഡൌട്ട്? പോകുന്നത് പൂർ ഹോമിലേക്കല്ല, പടിപ്പുര വീട്ടിലേക്കാ, നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക്. പിന്നെ രണ്ടുപേരോടും ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ സൂര്യചേട്ടൻ പറഞ്ഞില്ലേ ഏട്ടനും ഏട്ടത്തിന്നും വിളിക്കാൻ, പക്ഷെ വീട്ടിൽ അങ്ങനെ വിളിക്കണ്ട, ചേട്ടാന്നും ചേച്ചിന്നും വിളിച്ചാൽ മതി. അച്ഛനും അമ്മയും ആന്റിന്നും അങ്കിളിന്നും വിളിച്ചാൽ മതി. പത്മാവതി അമ്മയുടെ അനുജന്റെ മക്കളായിട്ടല്ല നിങ്ങളെ പടിപ്പുര വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്, എന്റെ അച്ഛന്റെ അനുജന്റെ മക്കളായിട്ടാ. നിങ്ങളുടെ അച്ഛനും എന്റെ അമ്മയും തമ്മിലുള്ള ശത്രുതയൊക്കെ നിങ്ങൾക്കറിയാലോ. അനുജനോടുള്ള ദേഷ്യം അമ്മയ്ക്ക് നിങ്ങളോടും ഉണ്ടാവും. നിങ്ങൾ അദ്ദേഹത്തിന്റെ മക്കളാണെന്നറിഞ്ഞാൽ നിങ്ങളെ ഇനിയിപ്പോ അങ്ങോട്ട് കൊണ്ടുവരാൻ അമ്മ സമ്മതിക്കില്ല. കാര്യം പോലീസുകാരൊക്കെ തന്നെയാണെങ്കിലും ഇക്കാര്യത്തില് ഒരു ചെറിയ കള്ളം പറഞ്ഞു. നിങ്ങൾ എന്റെ ഇളയച്ഛന്റെ മക്കളാണെന്ന്, അമ്മ നേരത്തെ മരിച്ചു, അച്ഛൻ ഈ അടുത്ത കാലത്തും, നിങ്ങൾക്ക് ആരുമില്ല, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെയാ അമ്മയോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അയ്യേ, അതിനെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ? ബുദ്ധിമുട്ടോ ഞങ്ങൾക്കോ? രണ്ട് കുഞ്ഞനിയത്തിമാരെ കിട്ടിയ സന്തോഷത്തിലാ ഞങ്ങള് അല്ലേ സൂര്യചേട്ട? നിങ്ങൾക്ക് വേണ്ടി ചെറിയ കള്ളമൊക്കെ പറയാം, അഭിനയിക്കാം, അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലാവരുതെന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ കള്ളം പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടാനാ. നിങ്ങൾ ആരാണെന്നുള്ള സത്യം ഒരിക്കലും അമ്മ അറിയരുത്. അറിഞ്ഞ ഞങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആരാണെന്നുള്ള സത്യം ഒരിക്കലും അമ്മ അറിയരുത്. അറിഞ്ഞ ഞങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോണ്ടി വരും. അതിനിട വരാതിരിക്കാൻ നിങ്ങൾ നന്നായിട്ടൊന്ന് അഭിനയിക്കണം. ജീവിക്കാനായി നമ്മളൊക്കെ ഓരോരുത്തർ എന്തൊക്കെ വേഷം കിട്ടുന്നു, എങ്ങനെയൊക്കെ അഭിനയിക്കുന്നു, അങ്ങനെ കണ്ടാൽ മതി. ഇത് ഇനി നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാ. ജീവിത അവസാനം വരെ ഈ ഏട്ടന്റെ കൈകളിൽ നിങ്ങൾ ഉണ്ടാവും. കണ്ണാടി തന്നെ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് എന്ത് പറ്റി? അതെ, എന്റെ സൗന്ദര്യത്തിന് ഇടിവന്ന് സംഭവിച്ചിട്ടില്ലല്ലോ അല്ലേ? പ്രശ്നമൊന്നുമില്ല, എന്നാലും എന്റെ അത്ര പോരെന്നേ ഉള്ളൂ. ഒന്ന് പോടി അവിടുന്ന്. നീ എന്താ കണ്ണുപൊട്ടിയ? അവളുടെ അത്ര പോരാ പോലും. പിന്നെ ഈ വരുന്ന പിള്ളേർക്ക് എന്നെ കാട്ടി സൗന്ദര്യം ഉണ്ടെങ്കിൽ ഞാൻ അവരങ്ങ് ശരിയാക്കി നോക്കിക്കും. എന്തൊരു അസൂയത്! അസൂയല്ല, പേടിയ. സുരേഷ് ഏട്ടൻ എന്ന് പറയുന്ന ഒരു സുന്ദരനുണ്ടല്ലോ ഇവിടെ, പണ്ട് പ്രേമ എന്ന് പറഞ്ഞ തീവ്രവാദിയുടെ പുറകെ പോയ ആളാ. ഈ വരുന്ന മിതവാദിയുടെ പുറകെ പോവില്ല എന്ന് ആര് കണ്ടു? ഓ എന്റെ ദൈവമേ, രണ്ടും സുന്ദരിമാരാവാതിരുന്ന മതിയായിരുന്നു. സുരേഷ് ഏട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ലാത്തതേ ഏട്ടത്തിന്റെ ഭാഗ്യം. എന്തായാലും പണ്ടത്തെ സുരേഷ് ഏട്ടൻ അല്ല ഇപ്പൊ, ഇപ്പൊ നല്ലവനാ. പണ്ട് ഏട്ടത്തിയോടുള്ള ദേഷ്യത്തിന് അങ്ങനെയൊക്കെ ചെയ്തതല്ലേ? പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഏ ആ
ദേവര് വന്നു തോന്നുന്നു. അമ്മേ, ദേ അവരെത്തി. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അച്ഛനെന്താ പറ്റിയേ? അസുഖമല്ലോ നേരത്തെ ഉണ്ടായിരുന്നോ?